Dracula series in part 4 video on part 1, 2 and 3 link in this video in the description box. So welcome or welcome back to my channel. My name is June. Welcome to new story series. Lucy Age Tagarnupui. Avalipo Marana Kedakilana. Dr. Sevardum, Professor Van Helsingum, Arthur Homewoodum, Ellam, Lucy Karigetaniunda. There was some Kadiumdorum, Lucy would Arogisidi Vashala Ikundirino. Edo Ricada Vadale, Avale Vatamit to Parakunamunda. Apollo Lucy would a Bava Mari. Avale than a Karathirikin Veltuli Pugal Poticherium. കുറച്ചുനേരം കഴിഞ്ഞ് ലൂസി ശാന്തഭാവത്തിലെത്തും. അപ്പോൾ വെളുത്തുള്ളി പൂക്കൾ കഴുത്തിലിട്ടണിയും. ഈ അവസ്ഥ 2-3 ദിവസം തുടർന്നുകൊണ്ടേപോയി. ലൂസി ഉറക്കത്തിലാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് പറയാൻ വയ്യ. അവളുടെ മുഖത്ത് പല ഭാവങ്ങളും മാറി മാറി വരുന്നുമുണ്ട്. അവളുടെ ശരീരത്തിനും പലതരത്തിലുള്ള മാറ്റങ്ങളും നടക്കുന്നുണ്ട്. ലൂസി ആർതറിനെ ചുംബിക്കാനായിട്ട് വിളിച്ചു. എന്നാൽ അതിനെ പ്രൊഫസർ വാൻ ഹെൽസിംഗ് തടഞ്ഞു. ലൂസിയുടെ കയ്യിൽ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആർതർ അതുപോലെ ചെയ്തു. ക്രമേണ ലൂസിയുടെ ശ്വാസോച്ഛ്വാസം ബുദ്ധിമുട്ടായി. അവളുടെ തേറ്റപ്പല്ലുകൾ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. ലൂസി പകുതി ബോധത്തിൽ വീണ്ടും ആർതർ ഹോംവുഡിനെ ചുംബിക്കാനായിട്ട് വിളിച്ചു. അവിടെയും പ്രൊഫസർ വാൻ ഹെൽസിംഗ് അത് തടഞ്ഞു. പതിയെ ലൂസിയുടെ കണ്ണുകൾ അടഞ്ഞു. സത്യത്തിൽ ലൂസി മരിച്ചു. അവൾക്ക് നിത്യശാന്തി ലഭിച്ചോ? അതോ ഇതൊരു തുടക്കം മാത്രമോ? ലൂസിയുടെ മരണശേഷം അവളെ ആരോഗ്യവതിയായിട്ട് കാണപ്പെട്ടു. പ്രൊഫസർ ലൂസിയുടെ ശരീരത്തിൽ വെളുത്തുള്ളി പൂക്കൾ വിതറി. അവളുടെ ചുണ്ടിലെ ഒരു സ്വർണ്ണ കുരിശും വെച്ചു കൊടുത്തു. എന്നാൽ ഈ സ്വർണ്ണ കുരിശ് ലൂസിയുടെ ജോലിക്കാരി മോഷ്ടിച്ചിരിക്കുന്നു. അത് പ്രൊഫസർ വാൻ ഹെൽസിംഗ് മനസ്സിലാക്കി. ഉടനെ തന്നെ പ്രൊഫസർ ലൂസിയുടെ കത്തുകളും ഡയറികളും ഒക്കെ പരിശോധിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ജൊനാഥൻ ഹാർക്കറിനെ കാണാൻ പോയ മിനിയുടെ ഡയറി കുറിപ്പുകൾ നോക്കാം. സെപ്റ്റംബർ 22 ഒരു തീവണ്ടിയിലിരുന്നാണ് ഞാൻ ഈ ഡയറി എഴുതുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഒരു ബസ് യാത്രക്കിടെ ഞങ്ങൾ അതീവ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. ആ സമയത്ത് ജൊനാഥൻ ഹാർക്കർ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. അപ്പോഴാണ് റോഡിലൂടെ ഒരു വികൃത രൂപി നടന്നു പോകുന്നതായിട്ട് രണ്ടുപേരും കണ്ടത്. നീണ്ടുവളഞ്ഞ മൂക്ക്, ചോരക്കണ്ണുകൾ, കറുത്ത മീശ, കൂർത്ത താടി, നീണ്ടുവലിഞ്ഞ ശരീരം, ചെമ്പിച്ച മുടി, കറുത്ത വസ്ത്രമാണ് വേഷം, കറുത്ത തൊപ്പിയും. അയാളെ അങ്ങനെയുള്ളൊരു ഭീകര മനുഷ്യജീവിയെ കണ്ടാണ് ജൊനാഥൻ ഹാർക്കർ ഭയപ്പെട്ടത്. അതെ, അത് അയാളാണ്, ഡ്രാക്കുള പ്രഭു. പക്ഷെ പ്രായം ഇത്തിരി കുറവായിട്ട് തോന്നുന്നു. വളരെ ചെറുപ്പമായിട്ടുണ്ട്. അയാൾക്കിങ്ങനെ പ്രായം കുറഞ്ഞു. ആ ആൾ രൂപത്തെ കണ്ടതും ജൊനാഥൻ ഹാർക്കർ അതീവ ക്ഷീണിതനായിട്ട് കാണപ്പെട്ടു. ആ സംഭവത്തിന് ശേഷമാണ് മിനിക്ക് കത്ത് ലഭിക്കുന്നത് ലൂസിയും അവളുടെ അമ്മയും മരണപ്പെട്ടു എന്ന വിവരം. അതിനിടയിൽ ആ നാട്ടിലെ ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നു. രാത്രിയിൽ ചില കുഞ്ഞുങ്ങളെ കാണാതെയാവുന്നു. ചില കുഞ്ഞുങ്ങൾ മരിച്ച അവസ്ഥയിലാണ് തിരിച്ചു കിട്ടുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് സ്വബോധം പോലും നഷ്ടപ്പെട്ട് ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ട് അവരെ കിട്ടുന്നു. അതിനുശേഷം അവരെ കൂടുതൽ ക്ഷീണിതനായിട്ടും കാണപ്പെടുന്നു. കാണാതെയായി തിരിച്ചു കിട്ടുന്ന ആ കുട്ടികളോട് സംസാരിച്ചാൽ അവർക്ക് അവരുടെ ഓർമ്മശക്തി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ കുട്ടികളും പറയുന്നത് രാത്രിയിൽ ഏതോ ഒരു സുന്ദരിയായൊരു ചേച്ചി വന്ന് തങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ്. എന്നാൽ കാണാതായ കുട്ടികളിൽ എല്ലാവരുടെ കഴുത്തിലും ഒരേ ഭാഗത്തായി 2 മുറിവടയാളങ്ങളും കാണാം. അങ്ങനെ ജൊനാഥന്റെ ഡയറി മിന വായിക്കുന്നു. ഡ്രാക്കുളയുടെ ഭീകരമായ ആ കൊട്ടാരത്തെപ്പറ്റി ജൊനാഥൻ ഹാർക്കറിന്റെ ഡയറിയിലൂടെ മിന അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ആ ഭീകര ജീവിയാണ് അന്ന് ജൊനാഥൻ ഹാർക്കർ ഭയപ്പെട്ട ആ ജീവി. ഒരിക്കലെ പ്രൊഫസർ വാൻ ഹെൽസിംഗ് മിനിയെ കാണാനായിട്ട് പുറപ്പെടുന്നു. ലൂസിയുടെ മരണത്തെപ്പറ്റി ചിലത് പറയാനായിട്ടാണ് പ്രൊഫസർ വാൻ ഹെൽസിംഗ് മിനിയെ കാണാനായിട്ട് പുറപ്പെട്ടത്. അവർ രണ്ടുപേരും മീറ്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ പ്രൊഫസർ വാൻ ഹെൽസിംഗ് മിനിയോട് പറഞ്ഞപ്പോൾ മിന ജൊനാഥൻ ഹാർക്കറിന്റെ ഡയറി പ്രൊഫസർ വാൻ ഹെൽസിംഗിന് കൊടുക്കുന്നു. അങ്ങനെ ഡ്രാക്കുള കോട്ടയെപ്പറ്റി, ആ ഭീകര ജീവിയെപ്പറ്റി പ്രൊഫസർ വാൻ ഹെൽസിംഗും അറിഞ്ഞു തുടങ്ങി. ഉടനെ തന്നെ പ്രൊഫസർ വാൻ ഹെൽസിംഗും ഡോക്ടർ സേവാർഡും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ പത്രവാർത്തയിൽ കണ്ടത് കുഞ്ഞുങ്ങളുടെ കഴുത്തിലുണ്ടാക്കുന്ന മുറിവുകളെല്ലാം അത് ലൂസി ചെയ്യുന്നതായിരിക്കും. മരിച്ച ലൂസിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആദ്യമൊന്നും പ്രൊഫസർ വാൻ ഹെൽസിംഗ് പറയുന്നത് ഡോക്ടർ സേവാർഡ് വിശ്വസിച്ചില്ല. അന്ന് രാത്രി തന്നെ പ്രൊഫസർ വാൻ ഹെൽസിംഗും ഡോക്ടർ സേവാർഡും ലൂസിയുടെ ശവപ്പെട്ടി തുറന്നു. അതിനകത്ത് ലൂസി ഉണ്ടായിരുന്നില്ല. ലൂസി എവിടെ പോയി? അപ്പോൾ സേവാടിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പ്രേതരൂപം, ലൂസിയുടെ രൂപത്തിലുള്ള ഒരു പ്രേതരൂപം ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. ഈ കുഞ്ഞിനെ ഡോക്ടർ സേവാർഡും പ്രൊഫസർ വാൻ ഹിൽസിംഗും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ ലൂസിക്ക് നിത്യശാന്തി ലഭിച്ചില്ല, അവളൊരു പ്രേതമായി മാറിക്കഴിഞ്ഞു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് അവളുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ലൂസിയുടെ പ്രേതത്തെ ഇല്ലാണ്ടാക്കണം അവർ തീരുമാനിച്ചു. ഈ വിവരങ്ങളെല്ലാം അവർ ആർത്തർ ഹോംവുഡിനെയും അറിയിക്കുന്നു. പിറ്റേ ദിവസവും അവർ ഇതേ സമയത്ത് പോയി ലൂസിയുടെ കല്ലറ തുറന്നു. ഇല്ല, ലൂസി അപ്പോഴും ആ കല്ലറയ്ക്കകത്തില്ല. കുറേ നേരം ഡോക്ടർ സേവാർഡും പ്രൊഫസർ വാൻ ഹിൽസിംഗും ആർതർ ഹോംവുഡും ലൂസിയെ കാത്തിരുന്നു. അപ്പോൾ മാറോടൊരു കുഞ്ഞിനെ ചേർത്തുകൊണ്ട് ലൂസി വരുന്നു. ലൂസിയെ കാണാൻ പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. ഒരു മദാലസ ഭാവം, ചുണ്ടുകളിൽ ചോര നിറം. അവർ ലൂസിയെ കണ്ടു, ലൂസി അവരെയും കണ്ടു. ലൂസി അവരെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് താഴെ വെച്ച് ആർതർ ഹോംവുഡിനെ ചുംബിക്കാനായിട്ട് ലൂസി മുന്നോട്ട് നടന്നു. രണ്ട് കൈകളും നീട്ടി ആർതർ ഹോംവുഡിനെ സ്വീകരിക്കാനായിട്ട് ലൂസി മുന്നോട്ട് നടക്കുകയാണ്. ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ ആർതർ ഹോംവുഡും ലൂസിയെ ചുംബിക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ പ്രൊഫസർ വാൻ ഹിൽസിംഗ് അത് തടഞ്ഞു. പ്രൊഫസർ തൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ കുരിശ് അവർക്കിടയിൽ കാണിച്ചു. കുരിശ് കണ്ടപ്പോൾ ലൂസിയുടെ കലി അടങ്ങി. അവൾ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ തൻ്റെ ശവപ്പെട്ടിയിൽ കയറി കിടന്നു. അടുത്ത ദിവസവും അവർ ഈ കല്ലറയ്ക്കടുത്തേക്ക് എത്തി. പക്ഷേ ഇത്തവണ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് അവർ കല്ലറയ്ക്കകത്തേക്ക് എത്തിയത്. ഇത്തവണ ലൂസിയുടെ ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ലൂസി ഉണ്ടായിരുന്നു. അവളവിടെ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. ലൂസി പതിവിലും സുന്ദരിയായിരിക്കുന്നു. ഉടൻ തന്നെ പ്രൊഫസർ വാൻ ഹിൽസിംഗ് ആർത്തറിനോട് പറഞ്ഞു തൻ്റെ കയ്യിലിരിക്കുന്ന ചുറ്റുകയെടുത്ത് ലൂസിയുടെ നെഞ്ചിൽ തറയ്ക്കൂ എന്ന്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആർത്തർ പ്രൊഫസർ പറയുന്നത് പോലെ തന്നെ ചെയ്തു. ചുറ്റികയെടുത്ത് കുന്തമുന കൊണ്ട് അവളുടെ നെഞ്ചിൽ തറച്ചു. ലൂസിയെ യഥാർത്ഥ മൃത്യുവിൽ ലയിപ്പിച്ചാൽ അവൾ നശിപ്പിച്ച കുഞ്ഞുങ്ങളും രക്ഷപ്പെടും. ഈ കൃത്യം ചെയ്യുന്ന കൈ അനുഗ്രഹീതമായിരിക്കും. അങ്ങനെ പ്രൊഫസർ വാൻ ഹിൽസിംഗിൻ്റെ നിർദ്ദേശപ്രകാരം ആർതർ ഹോംവുഡ് ലൂസിയുടെ നെഞ്ചിൽ കുന്തമുനയാൽ ചുറ്റിക കൊണ്ട് അടിച്ചിറക്കി. ലൂസി മരിച്ചു. ലൂസി രണ്ടാമതും മരിച്ചിരിക്കുന്നു.